കേന്ദ്ര സർക്കാരിന്റേതായി എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു ജാഗ്രതാ നിർദ്ദേശം കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ട് അത് രാജ്യത്ത് പൊതുവേ കോവിഡ് കേസുകളുടെ ഒരു വർധന ഉണ്ട് എന്നും അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതുമാണ് കേന്ദ്രത്തിന്റെ കത്തിലുള്ളത് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ ഒരു പൊതു സാഹചര്യം വിലയിരുത്തുകയുണ്ടായി ഇന്ന് വൈകുന്നേരം ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിന്റെ ഒരു യോഗം കൂടി ചേരുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിലവിലെ നമ്മുടെ സാഹചര്യത്തിൽ നമുക്ക് കോവിഡ് കേസുകളിൽ ഒരു വർധനവ് നിലവിലില്ല പല ആശുപത്രികളിലും നമ്മൾ ഉദാഹരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലൊക്കെ നമ്മുടെ ഈ ഒരു രണ്ട് വർഷ കാലയളവിനിടയിലെ ഏറ്റവും കുറഞ്ഞ ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉള്ള സമയമാണ് പക്ഷേ ഇതിലൊരു വർധനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് സർക്കാർ വളരെ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജാഗ്രതാ നിർദ്ദേശം കിട്ടിയ സാഹചര്യത്തിൽ കൂടി ഇന്ന് സംസ്ഥാനത്തെ ഉന്നതതല യോഗം വൈകുന്നേരം വിളിച്ചു ചേർത്തിട്ടുണ്ട് റാപ്പിഡ് റെസ്പോൺസ് ടീം യോഗം ചേരുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 14 ജില്ലകളിലെയും സ്ഥിതി വിലയിരുത്തുകയും ചെയ്യുന്നുണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേസുകളിൽ വർധനവുണ്ടോ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് നമ്മൾ ഈ കാലങ്ങളിലൊക്കെ അവലംബിച്ചു പോകുന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ് അതായത് നമ്മുടെ ഇതിൻ്റെ ഒരു തീവ്രത അളക്കുന്ന ഒരു ഘടകം ആശുപത്രി അഡ്മിഷൻ വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ആശുപത്രി അഡ്മിഷനും അതുപോലെ ICU ഒക്യുപ്പൻസിയും വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും വിലയിരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്വീകരിക്കും പൊതുവിൽ ഇപ്പോൾ നമുക്ക് സ്റ്റേറ്റിൽ അങ്ങനെ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഇല്ല ഹോസ്പിറ്റൽ അഡ്മിഷനും നല്ല രീതിയിൽ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു നിർദ്ദേശം വന്ന സാഹചര്യത്തിലുള്ള ഒരു ജാഗ്രത ഉണ്ടാകണം എന്നുള്ളതും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതുമാണ് നമുക്ക് ഇതുവരെ ഇപ്പം സംസ്ഥാനത്തിന്റെ ഒരു പൊതുസ്ഥിതിയാണ് ഞാൻ പറഞ്ഞത് ഒന്ന് കേസുകളിൽ നമുക്ക് വർധനവില്ല പിന്നെ ശബരിമല മണ്ഡലകാലവുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രത്യേകമായ വാർഡുകൾ തുറക്കുകയും ഇപ്പം കോന്നി മെഡിക്കൽ കോളേജിലും അതുപോലെ പത്തനംതിട്ട ആശുപത്രിയിലൊക്കെ പ്രത്യേക വാർഡുകൾ തുറക്കുകയും അതിൻ്റെ സജ്ജീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇതുവരെ മണ്ഡലകാലം ആരംഭിച്ച് ഇത്ര ദിവസത്തിന് ശേഷവും അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യം ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല പക്ഷേ എന്തെങ്കിലും തരത്തിലുള്ള അങ്ങനെ ഒരു സാഹചര്യം രാജ്യത്ത് പൊതുവെ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ എന്താണ് നമുക്ക് നടപടി പൊതു സാഹചര്യം കേന്ദ്ര സർക്കാരിൻ്റെ കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണോ സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളത് നിശ്ചയമായിട്ട് അപ്പോൾ നമുക്ക് തീരുമാനിക്കും ഇപ്പോഴങ്ങനെ ഒരു സാഹചര്യം എന്തായാലും ഇല്ല പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് വൈകുന്നേരം നമ്മൾ റാപ്പിഡ് റെസ്പോൺസ് ടീം RRT സ്റ്റേറ്റ് ഹൈ ലെവൽ മീറ്റിംഗ് ഇന്ന് വിളിച്ചു ചേർത്തിട്ടുള്ളത് നമുക്ക് പൊതുവില്ല അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണ്ടത് പനി ബാധിതരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട് അതിൽ പലതരത്തിലുള്ള ഇപ്പൊ ഡെങ്കിപ്പനി അതുപോലെ ലെപ്റ്റോ കേസസ് ഇൻഫ്ലുവൻസ കേസസ് ഒക്കെ കൂടിയൊരു സാഹചര്യത്തിൽ നമ്മളൊരു ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ ഒരു ഗൈഡ് ലൈൻ ഇഷ്യൂ ചെയ്തിരുന്നു അതിന്റെ ഒരു ഘടകം കോവിഡ് പരിശോധനയാണ് കോവിഡ് ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട് ആവശ്യമെങ്കിൽ ഇപ്പൊ ഈ കേസുകളിൽ വർധന ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും കൂടുതൽ പരിശോധനാ സംവിധാനങ്ങൾ ഒക്കെ കൂടി അത് ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിന്തകളും അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും തീരുമാനങ്ങളും ക്രമീകരണങ്ങളും ഉണ്ടാകും